വടക്കാഞ്ചേരി ലൈഫ് മിഷനിൽ നടന്നത് കൊടിയ അഴിമതിയും ഗുരുതര ചട്ടലംഘനവുമാണെന്ന് തെളിഞ്ഞു. നിർമ്മാണ കരാർ ഒപ്പിട്ടത് യുഎഇ കോൺസുലേറ്റും യൂണിടാക്കും തമ്മിലെന്ന് തെളിയിക്കുന്ന കരാർ രേഖ പുറത്തു വന്നത് സർക്കാരിനെ വെട്ടിലാക്കി. ഈ കരാർ അനുസരിച്ച് ധാരണാപത്രത്തിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരോ സർക്കാരിൻ്റെ ധാരണയിലെത്തിയ റെഡ് ക്രസൻ്റോ നിർമ്മാണ കരാറിൽ കക്ഷിയല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിലെ 2.5 ഏക്കറിൽ 140 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ധാരണയിലെത്തിയത് ജൂലൈ 11-നായിരുന്നു. യുഎഇയിലെ റെഡ് ക്രസൻ്റ് എന്ന സ്ഥാപനവുമായാണ് സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടത്. യുഎഇയിൽ നിന്ന് നേരിട്ട് ധനസഹായം സ്വീകരിക്കുന്നതിന് നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് റെഡ് ക്രസൻ്റുമായി ധാരണാപത്രം ഒപ്പിട്ടതെന്നായിരുന്നു സർക്കാർ വിശദീകരണം. റെഡ് ക്രസൻ്റുമായുള്ള ധാരണാപത്രത്തിന് പോലും കേന്ദ്ര അനുമതി തേടാതിരിക്കുകയാണ് നിർമ്മാണം കോൺസൽ ജനറൽ നേരിട്ട് ഒപ്പിട്ടെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. റെഡ് ക്രസൻ്റാകും പദ്ധതി ചെലവ് വഹിക്കുക എന്ന പരാമർശം മാത്രമാണ് കരാറിലുള്ളത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് നിർമ്മാണ കരാർ. ധാരണാപത്രത്തിലെ ഉപവകുപ്പ് പ്രകാരം നിർമ്മാണ കരാറുകാരനെ തെരഞ്ഞെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൂടി ചേർന്നാണ്. ഈ വ്യവസ്ഥ നടപ്പാക്കാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ധാരണാപത്രവും ചട്ടവും അട്ടിമറിച്ച് കരാറിലൂടെ തെരഞ്ഞെടുത്ത യൂണിടെക്കിന് പച്ചക്കൊടി കാണിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഈ കരാറിന് ശേഷം ഓഗസ്റ്റിൽ യൂണിടാക്കിൻ്റെ പദ്ധതി രേഖ മികച്ചതാണെന്നും അതുമായി മുന്നോട്ട് പോകാമെന്നും കാണിച്ച് ലൈഫ് മിഷൻ സിഇഒ റെഡ് ക്രസൻറ്റിന് അയച്ച കത്ത് ഇതിൻ്റെ പ്രധാന ഉദാഹരണം മാത്രം. സർക്കാർ പദ്ധതിയിൽ എങ്ങനെ സർക്കാരിനെ ഒഴിവാക്കി യുഎഇ കോൺസലിന് നിർമ്മാണ കരാർ ഒപ്പിടാനാകും എന്നതാണ് പ്രധാന ചോദ്യം. സർക്കാർ ധാരണയിലെത്തിയ സന്നദ്ധ സംഘടന റെഡ് ക്രസൻറ്റിന് പകരം യുഎഇയുടെ നയതന്ത്ര പ്രതിനിധിക്ക് ഒരിക്കലും നേരിട്ട് കേരളത്തിലെ ഒരു കമ്പനിക്ക് കരാർ നൽകാനാകില്ല. കരാർ ലംഘനം വ്യക്തമായതോടെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ യുഎഇ സഹായത്തിന് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള രേഖകൾ കൈമാറാൻ ഇഡി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത്. റെഡ് ക്രസൻറ്റിന് പകരം യുഎഇ കോൺസുലേറ്റ് എങ്ങനെ കരാറിൽ ഏർപ്പെട്ടു എന്ന ഗുരുതരമായ ചട്ടലംഘനം ഇനി സംസ്ഥാന സർക്കാർ വിശദീകരിക്കേണ്ടി വരും. ഈ കുരുക്കുകളെല്ലാം അഴിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം തന്നെ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളായിരിക്കും. ഇതിനെ മറികടക്കാൻ എൽ ഡി എഫിന് ഒരുപാട് വേർപൊഴുക്കേണ്ടി വരും.